നമസ്കാരം. കണിച്ചുകുളങ്ങര എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി, മൈക്രോ ഫിനാൻസ് സംസ്ഥാന കോർഡിനേറ്ററും ഒപ്പം ബി ഡി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ കെ മഹേശൻ എന്ന പ്രമുഖ എസ് എൻ ഡി പി യോഗത്തിന്റെ വ്യക്തി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പുറത്തു വരുമ്പോൾ അത് ഒരു ആത്മഹത്യയല്ല, അത് ആത്മഹത്യയിൽ കൊണ്ടുചെന്നെത്തിച്ചതെന്ന് പറയാതെ നിവർത്തിയില്ല. കാര്യം ഈ വിഷയത്തിൽ പല തരത്തിലുള്ള അനധികൃതമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അയാൾ മരിക്കും മുമ്പ് എഴുതിയ മരണക്കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്ന ഒരു വാചകമുണ്ട്. വെള്ളാപ്പള്ളി നടേശനും കെ എൽ അശോകനും വേണ്ടി ജീവിതം ഹോമിക്കുന്ന ജനറൽ സെക്രട്ടറിമാർക്ക് വേണ്ടി എന്റെ ജീവിതം സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആ പറച്ചിലിൽ തന്നെയുണ്ട് എല്ലാം. എത്രത്തോളം ഒരു സംഘടനയ്ക്കുള്ളിൽ ഒരു വ്യക്തി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്നും അതിനുശേഷം എത്രത്തോളം മനോവിഷമത്തിന്റെ പേരിൽ അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നുള്ളതിനും ഒരു നേർ ഉദാഹരണമാണ് കെ കെ മഹേശന്റെ ആത്മഹത്യ. വീട്ടിലെ പ്രശ്നം കൊണ്ടല്ല അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. എങ്കിൽ അദ്ദേഹത്തിന് അത് വീട്ടിൽ ചെയ്താൽ മതിയായിരുന്നു. ഇത് കണിച്ചുകുളങ്ങരത്തെ എസ് എൻ ഡി പി ഓഫീസിനകത്ത് വന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നോടിയായി ചുവരിൽ തന്റെ ആത്മഹത്യക്കുറിപ്പ് പതിപ്പിച്ചതിന് ശേഷമായിരുന്നു ആത്മഹത്യ. എത്രത്തോളം മനോവിഷമം അനുഭവിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു ആത്മഹത്യയ്ക്ക് കെ കെ മഹേശൻ മുതിർന്നതെന്ന് സ്വാഭാവികമായ ചിന്താഗതിയിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ കുറ്റാരോപിതനായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഞങ്ങൾ ഉയർത്തുന്ന ആരോപണമല്ല, ഇത് മഹേശന്റെ വീട്ടുകാർ ഉയർത്തുന്ന ആരോപണമാണ്. ഇതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും ആ വീട്ടുകാർ പരാതി നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശന് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്ന് വെറുതെ പറഞ്ഞങ്ങ് കൈയൊഴിയാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ജനാധിപത്യപരമായിട്ടാണോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. കുടുംബവാഴ്ച കൊണ്ട് എസ് എൻ ഡി പി എന്നൊരു സംഘടനയെ മുന്നോട്ട് നയിക്കുന്നവരാണ് തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയും എന്ന രണ്ട് ഏകാധിപതികൾ. ആ സംഘടനയ്ക്കകത്ത് ജനാധിപത്യമില്ലെന്ന് പരക്കെ വിമർശനം ഉയർന്നിട്ടുണ്ട്. എതിരഭിപ്രായം പറഞ്ഞവരെല്ലാം ഈ സംഘടനയ്ക്കകത്ത് നിന്ന് പലകുറി പുറത്തു പോയിട്ടുണ്ട്. അതും ഈ സംസ്ഥാനത്തെ പ്രമുഖർ തന്നെയാണ്. അതിലുൾപ്പെടുന്നവരാണ് ബിജു രമേശും ഗോകുലം ഗോപാലകൃഷ്ണൻ പോലുള്ള പല പ്രമുഖരും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എസ് എൻ ഡി പി എന്ന സംഘടന ചിലരുടെ കുത്തകയാണെന്നും അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് സമീപകാലത്തെ രാഷ്ട്രീയം മാത്രം പരിശോധിച്ചാൽ മതി. വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം ഉപയോഗിക്കുന്നത് മകന്റെ രാഷ്ട്രീയ ഭാവിക്കും ഒപ്പം തന്റെ കുടുംബത്തിന്റെ നേട്ടത്തിനു വേണ്ടിയുമാണ്. കാര്യം കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷൻ പരിശോധിച്ചാൽ മാത്രം മതി ഇക്കാര്യം വെളിവാകാനായിട്ട്. ഒരു കാര്യം കൂടിയുണ്ട്, രാജ്യസഭാ സീറ്റിനു വേണ്ടി ബി ജെ പിയിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഒരുപക്ഷെ രാജ്യസഭാ സീറ്റ് ബി ജെ പി അനുവദിച്ചാൽ കൂടി ആരാകും അടുത്ത രാജ്യസഭാ എം പി എന്നുള്ള ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയാം, അത് തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും. കാര്യം ഈ നാട്ടിൽ വേറെ ഈഴവന്മാരൊന്നും ഇല്ലല്ലോ. ആകെ കൊള്ളാവുന്നുള്ള ഒരു ഈഴവനായി വെള്ളാപ്പള്ളിക്ക് തോന്നിയിട്ടുള്ളത് സ്വന്തം മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്. കാര്യം എന്തും തന്റെ കുടുംബത്തിന് വന്നു ചേർന്നിട്ട് മതി, ബാക്കിയുള്ള ഈഴവർക്ക് കൊടുത്താൽ മതി എന്നുള്ള സമീപനമാണ് കഴിഞ്ഞ കുറെ കാലമായി വെള്ളാപ്പള്ളി ഇവിടെ അനുവർത്തിച്ചു പോരുന്നത്. ഒന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് വെളിവാകും. ഇതോടൊപ്പം തന്നെ ഈ വിഷയത്തിലും കെ കെ മഹേശന്റെ ആത്മഹത്യ എന്ന വിഷയത്തിലും നിഴലിച്ചു നിൽക്കുന്ന ഒരു വിഷയമുണ്ട്, മൈക്രോ ഫിനാൻസ് എന്ന സംവിധാനം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ നിലവിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും. അത് എന്ത് കേസെന്ന് പലരും ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും. ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദനാണ് ഈ വിഷയം കേരള രാഷ്ട്രീയത്തിൽ പരക്കെ ചർച്ചയ്ക്കിടയാക്കിയത്. വി എസ് അച്യുതാനന്ദൻ ഈ വിഷയം ഉയർത്തിക്കാട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ വെള്ളാപ്പള്ളിയുടെയും മകന്റെയും ഈ തട്ടിപ്പ് ഒരുപക്ഷെ ജനം അറിയാതെ പോയനെ. എന്തായാലും ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ആ വിഷയം ജനങ്ങൾ ഒരിക്കൽ കൂടി അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്നുള്ള കാര്യം? നമ്മുടെ നാട്ടിൽ പിന്നോക്ക വികസന കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഒരുപക്ഷെ ഇവിടുത്തെ സാധാരണക്കാരായ പിന്നോക്കക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമുണ്ടാകണമെന്നില്ല. അതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഇവിടുത്തെ സംഘടനാ നേതാക്കൾ. അതിലൊരാളാണ് വെള്ളാപ്പള്ളി നടേശനും. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് 15 കോടി രൂപ എസ് എൻ ഡി പിയുടെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ കടമെടുത്തിരുന്നു. എത്ര രൂപ പലിശയ്ക്ക് എന്നറിയോ? തുലോം തുച്ഛമായ 2 രൂപ പലിശയ്ക്ക്. ഈ പൈസ എന്തിനു വിനിയോഗിച്ചു എന്നുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. എന്നാൽ വെള്ളാപ്പള്ളി വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ തുക എസ് എൻ ഡി പിയുടെ മൈക്രോ ഫിനാൻസ് വഴി കുടുംബ യൂണിറ്റുകൾക്ക് വിതരണം ചെയ്തു എന്നാണ്. ശരി, നിങ്ങൾ പറയുന്ന കാര്യം സംബന്ധിച്ചു, പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. മൈക്രോ ഫിനാൻസുകൾക്ക് 50,000 25,000 രൂപ നിങ്ങൾ കൊടുത്ത പലിശ എത്ര എന്നുള്ള കാര്യം ഇവിടുത്തെ സാധാരണക്കാരായ എസ് എൻ ഡി പിക്കാർ ഇനിയെങ്കിലും അറിയേണ്ട ഒരു സാഹചര്യമാണ്. ഓരോ ഗഡുവിനും 15% പലിശയ്ക്കാണ് ഇവിടുത്തെ എസ് എൻ ഡി പി യോഗങ്ങൾക്ക് അദ്ദേഹം വിതരണം ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിക്കുക, പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് 15 കോടി രൂപ കേവലം 2 രൂപ പലിശയ്ക്ക് എടുത്തിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട എസ് എൻ ഡി പിക്കാർക്ക് 15% പലിശയ്ക്കാണ് വെള്ളാപ്പള്ളി വിതരണം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അതിനെ പറയേണ്ടത് വട്ടിപ്പലിശ എന്ന് പറയേണ്ടി വരും. വട്ടിപ്പലിശക്കാർ പോലും 10% പലിശയ്ക്കാണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് പൈസ കടം കൊടുക്കുന്നത്. അവിടെയാണ് മൈക്രോ ഫിനാൻസ് യൂണിറ്റ് വഴി വലിയ തട്ടിപ്പ് വെള്ളാപ്പള്ളിയും മകനും ചേർന്ന് നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇരയായിട്ട് വേണം
കെ മഹേഷിന്റെ ആത്മഹത്യയെ കാണാൻ. അദ്ദേഹവും ഇതിൽ പെട്ടുപോയി. ഏറ്റവും ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യ അല്ലാതെ മറ്റൊരു പോംവഴി കെ മഹേഷിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എല്ലാം അവസാനിക്കുമെന്ന് ഒരുപക്ഷേ വെള്ളാപ്പള്ളി സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷേ നടന്നിരിക്കാം. കാര്യം മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ. ഒപ്പം കേന്ദ്ര നേതൃത്വവുമായും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ഈ രണ്ട് നേതാക്കൾ. മകനെ BDJSന്റെ നേതൃത്വം ഏൽപ്പിച്ച് BJPക്ക് ഒപ്പം വിട്ടിട്ട് ഇവിടെ വെള്ളാപ്പള്ളി സംസ്ഥാന സർക്കാരിനൊപ്പം SNDPയുടെ പേരിൽ നിലകൊള്ളുകയാണ്. എന്തൊരു വിരോധാഭാസമാണ് ഈ മനുഷ്യൻ ഈ നാടിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാടിനോടോ ഈ സമുദായത്തോടോ ഒരു തരത്തിലുള്ള കൂറും പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു കാര്യം ആലോചിച്ചാൽ മതി, സംസ്ഥാനത്തെ SN കോളേജുകളിലോ അല്ലെങ്കിൽ SN ട്രസ്റ്റിന്റെ കീഴിലുള്ള എത്ര കോളേജുകളിൽ ഇവിടുത്തെ പാവപ്പെട്ട SNDPക്കാരായ എത്ര പേരെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. തുലോം തുച്ഛമായിരിക്കും. പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നില്ല, കുറച്ചു പേരെയൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ട്രസ്റ്റിനകത്ത് നടക്കുന്ന നിയമനങ്ങളിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്ന തസ്തികകളിൽ നിങ്ങൾ എത്ര ലക്ഷം രൂപ വെച്ച് കൈക്കൂലി മേടിക്കുന്നുണ്ട്, ഇതിനൊക്കെ എന്തെങ്കിലും ഉത്തരമുണ്ടോ എന്ന് വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചാൽ ബബ്ബബ്ബ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ സംഘടനയോടോ ഈഴവരോടോ ഉള്ള കൂറുകൊണ്ടൊന്നുമല്ല SNDPയെ വെള്ളാപ്പള്ളി നയിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടുത്തെ ഭരണ നേതൃത്വവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച തീരുമാനമാണ്. അത് തന്റെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കുറുക്കുവഴിയായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മദ്യവ്യാപാരി SNDP ട്രസ്റ്റ് നയിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു വിരോധാഭാസമാണ്. അതിന് പിന്നാലെയാണ് ആ ട്രസ്റ്റിനുള്ളിൽ ഇത്തരത്തിൽ കോടികളുടെ മണികിലുക്കം ഉണ്ടാവുകയും അതിന്റെ പിന്നാലെ ആത്മഹത്യ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഒരു മനുഷ്യനെ ചെയ്യാത്ത കുറ്റത്തിന് പ്രോസിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കെ മഹേഷിന്റെ ആരോപണം. ഇത്തരത്തിൽ എത്രയോ വ്യക്തികൾ SNDPക്കകത്ത് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം. ജാതിയുടെ പേരിൽ സംഘടിച്ചു നിന്ന് കോടികളുടെ ബിസിനസ് നടത്തുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ട്രെൻഡായി മാറിയിട്ടുള്ള കാര്യം. ഇത് SNDPയിൽ മാത്രമല്ല, പരക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അധികാര കേന്ദ്രങ്ങളുമായി അടുത്തു നിന്ന് സ്വന്തം കാര്യങ്ങൾ എളുപ്പവഴിയിൽ നടത്താനുള്ള കുറുക്കു വഴിയാണ് ഇപ്പോൾ സമുദായ സംഘടനകളുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണം. ഇതൊക്കെ ഒന്ന് സ്വന്തം യുക്തിയുടെ പേരിലൊന്ന് പരിശോധിച്ചാൽ മാത്രം മതി ഈ വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ കെ മഹേഷിന്റെ ആത്മഹത്യയിൽ പോലും ചുരുളഴിയാണെന്നും പോകുന്നില്ല. കാര്യം വെള്ളാപ്പള്ളിക്കും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുള്ള പിടിപാട് വെച്ചിട്ട് അയാൾ ഇല്ലാതെ പോയി എന്നതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ വീട്ടുകാർക്ക് അവരെ ഗൃഹനാഥനെ നഷ്ടപ്പെട്ടു. അതിനപ്പുറം ഈ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ അതൊരു വലിയ അത്ഭുതമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു.